ഞാൻ തന്നെ കാണാൻ അങ്ങോട്ട് ഇറങ്ങുകയായിരുന്നു. അതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. എന്നെ കുറിച്ച് വിചാരിച്ച ഉടനെ ഞാനും എത്തിയില്ലേ. എന്താണാവോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഒരു ഹോട്ട് ന്യൂസ് ഉണ്ട്. ആദ്യം അത് തന്നെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. എന്താ കാര്യം? അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മൂട് വരട്ടെ, രണ്ടെണ്ണം വീശണം. ദിസ് ഇസ് മൈ ഡേ. വാ. താൻ ഇങ്ങനെ ഓഫീസും ഫയലും വീടുമായിട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ കെട്ടി ഒതുക്കാൻ തീരുമാനിച്ചു. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ഒരു പെണ്ണിനെ കണ്ടെത്തി അമ്മയെ അറിയിക്കുകയും ചെയ്തു. രണ്ടോ മൂന്നോ ദിവസത്തിനകം സംഗതി ഫിക്സ്. റിയലി? താൻ വിഷമിക്കണ്ടോ? കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ഞങ്ങളുടെ ലക്ഷ്യം തനിക്ക് വേണ്ടി ഒരു കുറത്തേ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ വെറുതെ വിടാനൊന്നും ഭാവമില്ല. വെരി സോറി. തന്നെയും തന്റെ കെട്ടിയോളെയും ബുദ്ധിമുട്ടിക്കാൻ ഞാനും തീരുമാനിച്ചിട്ടില്ല. എന്റെ കുറത്തേ ഞാൻ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആ യെസ്. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. നെറ്റിയിൽ ഗോപി ചന്ദനവും ഇട്ട് തുളസി കതിരും ചൂടി കുരുത്തോല പോലൊരു പെൺകുട്ടി. സത്യം പറഞ്ഞ അമ്പലമുറ്റത്ത് വെച്ച് കണ്ടപ്പോ അവിടെ നിന്ന് അടിച്ചോണ്ട് പോണമെന്ന് തോന്നിയതാ. ചെറുപ്പത്തിലെ എല്ലാ കുസൃതി തരങ്ങളും ഒന്നിച്ച് പുറത്തു വന്നതുപോലെ. താൻ ആരാടോ? മുട്ടത്ത് വർക്കിട അനന്തരവനോ? അല്ല, ഇങ്ങനെ പൈങ്കിളി സാഹിത്യം പറയാൻ. മൗനം വാചാലമാകുന്ന നിമിഷങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ശരിക്കും ഇതാണ് ഹോട്ട് ന്യൂസ്. ഇതിന്റെ മുന്നിൽ എന്റെ കാര്യം വെറും ഒരു ക്ലാസിഫൈഡ് പരസ്യം പോലെയായി. ഇത്രയും സുന്ദരമായ മുഹൂർത്തം ആഘോഷിക്കാൻ ഇത് ഉപകരിച്ചില്ലേ? തന്റെ സന്തോഷത്തിന് വേണ്ടി വൺ മോർ ലാസ്റ്റ്. മതി മതി മതി, ആസ്വദിക്കാൻ ഇനി സമയമുണ്ടല്ലോ. ഇനി ഞാനൊന്ന് കണ്ട തന്റെ കുരുത്തോല കുട്ടിയെ. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഉണ്ണിമാമയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. എന്റെ കല്യാണം ഒന്ന് നടന്നു കാണാൻ വേണ്ടി പുള്ളി ഗുരുവായൂര്, കാടാമ്പുഴ, ചോറ്റാനിക്കര എന്ന് വേണ്ട സകല അമ്പലങ്ങളിലും നേർച്ച കറന്നിരിക്കുക. ചിലപ്പോ അതിന്റെയൊക്കെ പുണ്യം കൊണ്ടാവും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുട്ടിയെ തന്നെ എനിക്ക് കിട്ടിയത്. ഇനി ലൈഫിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റണം. കല്യാണത്തിന് മുമ്പ് തന്നെ കുറച്ചുകൂടെ പോഷായിട്ടുള്ള ഒരു വീടെടുക്കണം. നല്ല കുറെ ഫേണിച്ചർ. എന്തൊക്കെയാ ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല. എന്തായാലും അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. താനെന്താ ഒന്നും ഇണ്ടാത്തത്? എന്റെ കുറത്തെ കുറിച്ച് താൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്കിഷ്ടായി. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് താൻ ആഗ്രഹിച്ച പെണ്ണിനെ കണ്ടെത്തിയത്. ആദ്യത്തെ ആശംസകൾ എന്റെതാണ്. ഗോപി, എന്താ എന്തു പറ്റി? ഈ പെൺകുട്ടി എന്ന് നിനക്ക് നേരത്തെ അറിയൂ? ഇല്ല. വാട്ട്സ് യുവർ പ്രോബ്ലം? Tell me. ഒന്നുമില്ല. നിൽക്ക്, കള്ളം പറഞ്ഞൊഴിഞ്ഞു മാറണ്ട. നിനക്കവളെ അറിയാം. നിന്റെ ഈ ഭാവമാറ്റം ഉണ്ടല്ലോ, അതെന്നും എന്റെ മനസ്സിലൊരു കരടായിരിക്കും. പറയ. ശരിയാണ്, ഞാൻ പറയാതിരുന്നാൽ നിന്റെ മനസ്സിൽ എന്നും ഈ സംശയം ബാക്കി നിൽക്കും. ഒന്നുമില്ലടാ, ഞാൻ ആഗ്രഹിച്ചതും ഇതേ പെൺകുട്ടി തന്നെയാണ്. രണ്ടു മൂന്ന് തവണ കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. മനസ്സിലുള്ള തുറന്നു പറഞ്ഞപ്പോ എതിർപ്പുണ്ടായിരുന്നില്ല, അത്രേ ഉള്ളൂ. ഇത്രത്തോളം പോലും ഞാൻ പോയിട്ടില്ല. ഈ കുട്ടി എന്നെ കണ്ടിട്ട് പോലുമില്ല. ഏതായാലും അമ്മാവനെ വിളിച്ച് പ്രൊസീഡ് ചെയ്യണ്ടെന്ന് പറയാം. നോ, അത് വേണ്ട. വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. താനിത് അങ്ങോട്ട് പിടിപ്പിച്ചേ. ആ മേനു സാറോ വന്ന കുറുപ്പിനെ പിന്നെ അങ്ങോട്ടൊന്നും കണ്ടില്ല. എന്നാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇരുന്നാ, ഭഗവാന് സ്വർണ്ണാങ്കി തീർക്കുന്നതിന്റെ ബന്ധപ്പാടില്ല. പകുതി പണം ദേവസ്വം തരും, ബാക്കിയുള്ളത് തിരിച്ചെടുക്കണം. രാഷ്ട്രീയക്കാർ കയറി നിരങ്ങാൻ തുടങ്ങിയത് പിന്നെ ഭഗവാന്റെ കാര്യവും കുഴപ്പത്തിലായി അല്ലേ? ഒന്നും പറയണ്ട, നാഗർക്ക് വിളക്ക് വയ്ക്കുന്നവർക്ക് പോലും യൂണിയനാ. ഇന്ത്യ തലവി. അതെ, കാര്യങ്ങൾ ഏതുവരെയായി? അതുകൊള്ളാം, നല്ല ചോദ്യം. എന്തായി അങ്ങോട്ട് ചോദിക്കാനാ ഞാനിപ്പോ വന്നത്? ചെറുക്കനൊരു പെണ്ണിനെ പിടിച്ചു, ജാതകവും ചേരും, വീട്ടുകാർക്കും ഇഷ്ടമായി.
അതുപോലല്ലോ ചെറുക്കനും പെണ്ണും തമ്മിൽ ഔപചാരികമായ ഒരു കൂടിക്കാഴ്ച വേണ്ടേ? മാത്രമല്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ, എന്താ അവരുടെ ചോദ്യം എന്നൊക്കെ അറിയണ്ടേ? ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ അവർക്കുണ്ട്, പെണ്ണിനെ മാത്രം മതി. വിപ്ലവം പ്രസംഗിക്കാനേ കൊള്ളൂ. ചെന്നു കയറുന്ന വീട്ടിലെ മക്കൾക്ക് ഒരു മാനക്കേടും ഉണ്ടാകരുതെന്ന് ഏഴ് അന്തമാരെ ആഗ്രഹിക്കാത്തത്. എന്താ ഉള്ളതെന്ന് വെച്ചാ അതങ്ങോട്ട് കൊടുക്കുക. ഇനിയിപ്പോ ഒരു ചടങ്ങിന് വേണ്ടിയാണെങ്കിൽ അവരൊന്ന് വരട്ടെ. ചെറുക്കന്റെ അമ്മാവനെ ഞാൻ ഇന്ന് തന്നെ അറിയിക്കാം. അതാ അതിന്റെ ശരി. ഓ അപ്പോ ഞാനൊന്ന് തൊഴുതിട്ട്. ആയിക്കോട്ടെ. നൂറായസ് ഞങ്ങളിപ്പോ കല്യാണ കാര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശങ്കരമേനോൻ വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ അച്ഛനെ ദർശനത്തിന് കയറിയിരിക്കുക. നേരിട്ടൊന്ന് കാണുകയും ചെയ്യാമല്ലോ. ആ ബാലിരിക്കെ, മേന്നെ ഞാൻ വിളിക്കാം. വേണ്ട, വിളിക്കണ്ട. ഈ വിവാഹം നടക്കില്ല കുറുപ്പേട്ട. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നേ? അമ്മാവനെ ഞാൻ എഴുതിയിട്ടുണ്ട്, കുറുപ്പേട്ടനോട് ഒന്ന് പറയണമെന്ന് തോന്നുന്നു. ബാലൻ തന്നെയല്ലേ സമ്മതമാണെന്ന് പറഞ്ഞത്? ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞ ആ കുട്ടിക്ക് എന്ത് തോന്നും? ഒന്നും തോന്നില്ല. ചുറ്റി വളയ്ക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ആ കുട്ടി എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പത്തില്ല. ബാലു എന്തായി പറയുന്നത്? സത്യമാണ് കുറുപ്പേട്ട. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ശങ്കരമേനോനെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല, അദ്ദേഹത്തിന്റെ കുട്ടിയാ. അങ്ങനെ വരാൻ വഴിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും ഇത് അറിയില്ലായിരിക്കും. ഏതായാലും കുറുപ്പേട്ടനൊന്ന് പറയണം, മകളുടെ വിവാഹം ആലോചിക്കുന്നതിന് മുമ്പ് അവരുടെ മനസ്സിൽ എന്താണെന്ന് കൂടി ഒന്ന് അറിയാൻ. ഞാൻ വരട്ടെ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ആ അതിൽ കുറച്ച് വിഷം കൂടി കളിക്കോളൂ. എന്താ എന്ത് പറ്റി? ഇനി ഒന്നും പറ്റാനില്ല. എവിടെ രേവു? വിളിക്കോളെ. കാര്യം എന്താന്ന് വെച്ചാ പറയൂ. വിളിക്കാനല്ലേ പറഞ്ഞത്. രേവു എന്താമ്മേ? അച്ഛന് നിന്നെ വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിന്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ ചോദിക്കാതിരുന്നത്. ആരാടി അവൻ? ആർക്കാ നീ വാക്കു കൊടുത്തത്? ഇപ്പൊ പറയണം. അച്ഛൻ എന്റെ മോളെ കുറിച്ച് ആരെന്ത് പറഞ്ഞു? അത് ഇവള് തന്നെ പറയട്ടെ. അമ്മേ ചെലപ്പോ ഞാനമ്മ എഴുതി പറഞ്ഞായിരിക്കും. അമ്മ ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ. രേവുവിന്റെ കല്യാണം കൂടി ഉറച്ചിട്ട് എല്ലാം പറയാമെന്നാ ഞാൻ വിചാരിച്ചേ. വീട്ടിൽ വന്ന് അച്ഛനോട് സംസാരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല. നിന്റെ അച്ഛൻ ഇതൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആയാൽ തന്നെ വേദനിക്കാൻ വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ല. അമ്മ അച്ഛനോടൊന്ന് പറഞ്ഞു നോക്ക്. രേവു അവിടെ കരച്ചിലോടെയും കാണും, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. സ്വന്തം അച്ഛനും അമ്മയ്ക്കും ചിലപ്പോ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പിന്നാണോ നാട്ടുകാർക്ക്? രണ്ടു മക്കളുടെയും കൂടെ കല്യാണം ഒരുമിച്ച് നടത്തണമെന്നല്ലേ ആഗ്രഹം? നമുക്കതങ്ങ് ആലോചിച്ചാലോ. കുടുംബക്കാരെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ.